ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന ഒരു കോമൺ ഫ്രൂട്ടിനെ കുറിച്ച് തന്നെയാണ്. മറ്റൊന്നുമല്ല, കമ്പിളി നാരങ്ങ അഥവാ കമ്പിളി മൂസ് എന്നറിയപ്പെടുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ അത് നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോഴും ഉണ്ട്, കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്താ വേനൽക്കാലമാകുമ്പോൾ, അതായത് ഡിസംബർ വൃശ്ചിക മാസം, ആ മഞ്ഞുകാലത്തിൽ ഇത് തുടങ്ങി കിട്ടാൻ തുടങ്ങും. വേനൽക്കാലത്ത് കൂടുതൽ കിട്ടിത്തുടങ്ങും. അപ്പം നമ്മുടെ നാട്ടിൽ ഇതല്ലെങ്കിൽ നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സുലഭമായിട്ട്. അപ്പം വളരെ എന്താണ്, വലിയ മായങ്ങളൊന്നും ചേരാത്ത നല്ലൊരു ഫ്രൂട്ട് തന്നെയാണിത്. ഇതിൻ്റെ ശാസ്ത്രനാമം സിട്രസ് മാക്സിമ ഓർ സിട്രസ് ഗ്രാൻഡിസ് എന്ന് ആണ്. അപ്പോൾ ഇത് നാരങ്ങയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. അപ്പം നാരങ്ങയ്ക്ക് ചെറിയ അല്ലികളാണ്, ഇതിന് വലിയ വലിപ്പവും വലിയ അല്ലികളുമാണ്. പിന്നെ നാരങ്ങയ്ക്ക് ചെറിയ പുളിപ്പും ചെറിയൊരു ഒരു എന്താണ് വേറൊരു കയ്പ്പ് രസമില്ലേ, അതുപോലെ തന്നെയാണ് ഇതിന് ചെറിയൊരു നേർത്ത കയ്പ്പ് രസമുള്ള ഇനങ്ങളുണ്ട്. എന്നാൽ കൂടുതൽ സ്വീറ്റായിട്ടുള്ള തൈകളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്വീറ്റായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഇത് സ്വീറ്റുമാണ്, അതുപോലെ തന്നെ ചില ഇനത്തിന് ചെറിയ കവർപ്പുമുണ്ട്, കയ്പ്പ് രസം. പക്ഷേ വളരെ ഔഷധ ഗുണമുള്ളതും എന്താണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് പിന്നെ നല്ലതാണ്. അതുപോലെ വേനൽക്കാലത്ത് ദാഹം മാറാനുമൊക്കെ നമുക്കിത് വല്ലപ്പോഴും ഓരോന്നൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. വലിയ അല്ലിയാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് നമുക്ക് ഇത് ഡിസംബർ മുതൽ കിട്ടിത്തുടങ്ങുമല്ലോ. അപ്പം നമുക്കത് ഈ വേനൽക്കാലത്തൊക്കെ ഇത് ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ദാഹമകറ്റാൻ നല്ലതാണ്. അതുപോലെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു പ്രതിവിധിയായിട്ടാണ് ഈ കമ്പിളി നാരങ്ങ അറിയപ്പെടുന്നത്. കമ്പിളി നാരങ്ങയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ബബ്ലൂസ്. അത് ചിലർ പല നാടുകളിൽ പല പേരാണ്, അതായത് കമ്പിളി മൂസ്, കമ്പിളി നാരങ്ങ, ബബ്ലൂസ് എന്നൊക്കെ ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇത് അതുപോലെ തന്നെയാണ്, ഇതിന് നല്ല ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. അപ്പം ഡെയിലി എന്താണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഇത്തിരി ബബിൾ മൂസ് ഈ സീസണിൽ കിട്ടുമ്പം ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുക, അത് ഹെൽത്തിന് വളരെ നന്നായിരിക്കും. നമുക്ക് പലതരം വൈറൽ ഫീവേഴ്സ് വരുന്ന ഈ സമയത്ത് ഈ കമ്പിളി നാരങ്ങ കിട്ടുന്ന സമയമാണെങ്കിൽ ഇത്തിരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഡെങ്കിപ്പനി പടർന്നു പിടിച്ച സമയത്ത് നമ്മുടെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി വല്ല ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്തതാണ് ഈ കമ്പിളി നാരങ്ങ കഴിക്കാൻ. അപ്പം ഡെങ്കിപ്പനി അന്ന് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരു നല്ലൊരു പകർച്ചവ്യാധി പോലെ തന്നെ വന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ കമ്പിളി മൂസ് ഒരുപാട് എല്ലാവരും ഉപയോഗിച്ചിരുന്നു. പിന്നെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് ഇതൊക്കെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും അവരെ അഫക്റ്റ് ചെയ്യാതിരുന്നത് ഇത്തരം നാച്ചുറൽ ഫ്രൂട്ട്സ് അവർ കഴിച്ചിരുന്നത് കൊണ്ടാണ്. ആ സത്യമാണ്, പലതും അങ്ങനെ നാച്ചുറൽ ഫ്രൂട്ട്സ് കഴിച്ചത് കൊണ്ട് ഒരു പല അസുഖങ്ങളും അവരെ അഫക്റ്റ് ചെയ്തിരുന്നില്ല. ഞാനിപ്പം നിൽക്കുന്നത് ഈ കമ്പിളി മൂസിൻ്റെ ചുവട്ടിലാണ്. ഇത് ചെറിയ കനമേ ഉള്ളൂ, കണ്ട ഒരു 5 വർഷം കഴിയുമ്പോൾ മുതലേ ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറേയേറെ കായകൾ വരുന്നുണ്ട്. ഇതിനിപ്പോൾ ഒരു 6-7 മീറ്ററിനകത്താണ് ഇതിൻ്റെ ഉയരം. നാട്ടിൻപുറങ്ങളിലൊക്കെ നിൽക്കുന്ന വർഷങ്ങൾ നിൽക്കുന്ന തൈകൾ നല്ല ഹൈറ്റ്സിലേക്ക് പോകും, ഇനി നല്ല ബ്രാഞ്ചസും ഒക്കെ ആയിട്ട്. കാരണം ഇതിലെ ഓരോ കായ്ക്കും നല്ല ഭയങ്കര ഹെവി വെയിറ്റ് അല്ലേ. അപ്പം സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് 2-3 മാക്സിമമാണ്, 10 കിലോ വരെ ഇതിൻ്റെ വെയിറ്റ് വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റുള്ള ഇത് താങ്ങി നിർത്താൻ പാകത്തിന് അതിൻ്റെ ശാഖകൾക്ക് നല്ല സ്ട്രെങ്ത് വരും, അതുപോലെ തന്നെ പടർന്ന് പരിയുകയും ചെയ്യും. അപ്പോൾ ഇത് പക്ഷേ ചെറിയ മരമാണ്, ഒരു 6 മീറ്ററിനുള്ളിലേ ഉള്ളൂ ഇതിൻ്റെ ഹൈറ്റ്. അപ്പം നോക്കൂ, ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. Thank you.
ഇതിൻ്റെ ഇലയാണ്. ഇത് ഇല പിച്ച് മണപ്പിച്ചാൽ തന്നെ നല്ല മണമാണ്, കണ്ട. ഒരു നാരങ്ങയിൽ നിന്നും നാരങ്ങയുടെ മണത്തോട് സാമ്യമുണ്ട്, എന്നാലും കുറച്ചുകൂടെ വേറൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇല നാരകത്തിൻ്റെ ഇലയെക്കാട്ടിൽ കണ്ട കുറച്ചുകൂടെ വലിപ്പമുണ്ട്. നാരകത്തിൻ്റെ ഇല ചെറുതാണ്, ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ചും കൂടെ വലിപ്പമുണ്ട്, കണ്ട. പണ്ട് നാട്ടിൻപുറങ്ങളിൽ ഇത്തരം നാച്ചുറൽ ഫ്രൂട്ട്സ് ധാരാളമായിട്ടുണ്ട്. ചക്ക, മാങ്ങ, കമ്പിളിമൂസ് ഇതുപോലൊക്കെയുള്ള ധാരാളം പഴങ്ങൾ, പപ്പായ. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ കഴിച്ചിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് വലിയ മഹാമാരികളോ വലിയ അസുഖങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ സ്ഥലമുള്ളവർ ഇതുപോലുള്ള നാച്ചുറൽ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വാങ്ങിച്ച് വയ്ക്കണം. അപ്പം നമുക്ക് ഓരോ സീസൺ അടുപ്പിച്ച് ഓരോ തരം ഫ്രൂട്ട്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്കൊരു നേരത്തെ ആഹാരത്തിന് അത് മതിയാവുകയും ചെയ്യും. ഈ കെമിക്കൽ അടിച്ച് വരുന്ന ഫ്രൂട്ട്സൊന്നും നമുക്ക് വാങ്ങിക്കുകയും വേണ്ട. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു തൈ വാങ്ങിച്ച് വയ്ക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം. വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി നെക്സ്റ്റ് വ്ളോഗിൽ.